മയക്കുമരുന്നും കള്ളും അടിച്ച് ബോധവും വെളുവും പോയി കിടക്കുന്നവനെ കൊണ്ടുപോയി കേസിന് എന്ത് തെളിവുണ്ടാക്കാനാ സാറേ? അതറിയില്ലേ, ലിക്വർ ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത്, കീടം സത്യമേ പറയുള്ളൂ. എങ്കി പിന്നെ കള്ളനെയും കൊള്ളക്കാരെയും കൊണ്ടുപോയി കള്ളു കുടിപ്പിച്ചാ പോരെ സാറേ, സത്യം താനെ പുറത്തു വരില്ലേ? അപ്പോഴേ കൂടുതൽ വാജ പഠിക്കണ്ട, കോടതി ഉത്തരവ് അനുസരിച്ചാ മതി. തുറക്ക്. മോർണിംഗ് സാർ. മോർണിംഗ്. മോർണിംഗ്. ഒരു സിഗരറ്റ് ഉണ്ടോ? ഉണ്ട്, വാ തരാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ? എന്ത് സുഖം. റിട്ടയർ ആവാൻ ഇനി എത്ര വർഷമുണ്ട്? 3 വർഷം. സർവീസിലിരുന്നു കൊണ്ട് നടത്തിയ സേവനങ്ങൾക്കൊക്കെ ചിലപ്പോ നല്ല പാരിതോഷികങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്, അതിന് 3 വർഷം വേണ്ടി വരില്ല. ഇതുപോലെ സൂര്യപ്രകാശം വീഴാത്ത മുറിയിൽ ഇരിക്കുമ്പോ എനിക്ക് ഇങ്ങനെയാ പൊട്ടി പൊട്ടിച്ചിരിക്കണം. പക്ഷെ കാണാൻ മുമ്പിൽ മനുഷ്യന്റെതാന്ന് തോന്നുന്ന ഒരു മുഖങ്ങളും പാടില്ല. വാങ്ങുന്നവന് 300 രൂപ മുതൽ 500 രൂപ വരെ പിഴ. ഇതെന്ത് നിയമം? പിഴച്ചു നിയമം, നാറിയ നിയമം. അത് ഉണ്ടാക്കുന്നവനും വിൽക്കുന്നവനും 3000 കോടി രൂപയുടെ ലാഭം. നട്ടലുള്ളവർ ഭരണത്തിൽ ഉണ്ടെങ്കിൽ അത് നിരോധിക്കാൻ പറ. അതാണ് അർത്ഥം. സോറി, ഞാൻ സത്യം പറഞ്ഞുപോയി അല്ലേ? തല്ലിക്കോളൂ തല്ലിക്കോളൂ, നിങ്ങൾ തല്ലാനും ഞങ്ങൾ കൊള്ളാനും അല്ലേ ജനിച്ചത്? മിസ്റ്റർ വിജയ്, ഞങ്ങൾ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് തല്ലാനോ കൊല്ലാനോ ഒന്നുമല്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. ചിരിക്കരുത്. ഓ സോറി സോറി സോറി, അമേരിക്കക്കാർ അതിനും അളവ് നിശ്ചയിച്ചോ? ഇന്ത്യക്കാർ എത്രമാത്രം ചിരിക്കാമെന്ന്? എനിക്കൊരായുധം തരൂ, എന്നാലേ എനിക്ക് ഒരാളെ കൊല്ലാൻ പറ്റൂ, പിന്നെ എനിക്ക് വധശിക്ഷ കിട്ടും. ഓ, നിനക്ക് ഇപ്പൊ ബോധമുണ്ട്, ആ ബോധം ഞങ്ങളെ കൊണ്ട് കളയിക്കരുത്. റിലാക്സ്, ടേക്ക് എ ഡീപ് ബ്രത്ത്. ഓക്കേ, നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ ഞങ്ങളോട് പറഞ്ഞാൽ നിന്റെയും ഞങ്ങളുടെയും ജോലി തീർന്നു. നീ കിടക്കുന്ന ജയിലിൽ നിന്നും രാത്രികാലങ്ങളിൽ ചിലർ പുറത്തു പോകുന്നുണ്ട്, റൈറ്റ്? ഓക്കേ. ആ മിടുക്കന്മാരെ ഞാൻ ആരാധനയോട് നോക്കി നിന്നിട്ടുണ്ട്. അവർ പുറത്തിറങ്ങുന്നതിന്റെ പിറ്റേ ദിവസത്തെ പത്രം വായിച്ചാ നല്ല രസമാണ്. വെട്ടിയ തലകളുടെയും പൊട്ടിയ ബോംബുകളുടെയും എണ്ണം, അരിഞ്ഞു തള്ളിയ കൈകാലുകളുടെ കണക്ക്. യെസ്, ദാറ്റ് ഈസ് ദ ട്രൂത്ത്, ദ നേക്കഡ് ട്രൂത്ത്. പാവപ്പെട്ടവന്റെ തലക്കിപ്പോ നല്ല മാർക്കറ്റാ. ഒരു തലയ്ക്ക് ലക്ഷങ്ങൾ വരെ കിട്ടും. ജീവിച്ചിരിക്കുമ്പോ ഒരു വിലയില്ലാത്ത സാധാരണക്കാരന്റെ തല കൊണ്ട് അവർക്ക് ലക്ഷങ്ങൾ കിട്ടുവാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് വർക്ക് അല്ലേ ഇൻസ്പെക്ടർ? വധശിക്ഷ വരെ കിട്ടേണ്ട കൊടും ക്രിമിനൽ സെല്ലുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ജയിലറും സൂപ്രിന്റെൻഡന്റും വെള്ളം അടിച്ച് അത് ആഘോഷിക്കുന്നു. അങ്ങനെ പോകുന്ന എത്ര പേരുടെ ലിസ്റ്റ് വേണം? ഷേഖർ, ആന്റണി, ജാഫർ, ഇബ്രാഹിം, കരീം വേണോ? ഇനി വേണോ? ഹൗ മച്ച് യു വാണ്ട്? ഓക്കേ 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 ഓക്കേ, റിലാക്സ്. ലുക്ക്, ഈ ഫോണിൽ എ എന്ന അക്ഷരം അടിച്ച് ഒറ്റ നമ്പർ മാത്രമേ ഫീഡ് ചെയ്തിട്ടുള്ളൂ. നീ അതിലേക്ക് ഡയൽ ചെയ്താൽ എന്റെ ഫോൺ റിംഗ് ആവും. രാത്രികാലങ്ങളിൽ ഏതെങ്കിലും ലോക്കപ്പിന്റെ പൂട്ട് തുറക്കുന്നുവെങ്കിൽ എന്റെ ഫോണിലേക്ക് ഞാനൊരു കോൾ പ്രതീക്ഷിക്കും. അറിയാവല്ലോ ജയിലിനകത്ത് ഇത് പാടില്ലാത്തതാണ്, സോ വെരി കെയർഫുൾ. എനിക്കെന്ത്? നിനക്ക് എന്ത് വേണം? എനിക്ക് വധശിക്ഷ വാങ്ങിത്തരുമോ? ഇനിയും മനുഷ്യ മുഖങ്ങൾ കണ്ട് ജീവിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് വധശിക്ഷ വാങ്ങിത്തരുമോ? If I died today, would they come to my funeral dressed in black or in shades of gray?
സർക്കാർ ഉത്തരവാണ്, തടയരുത്. ഞങ്ങൾ വോട്ട് നിന്ന് ജയിപ്പിച്ച സർക്കാരാണ്. ആ സർക്കാരിനാണോ ഞങ്ങളെ കൂരയും കുടിലും ഒക്കെ പൊളിക്കേണ്ടത്? തർക്കിച്ചാൽ ബലം പ്രയോഗിക്കേണ്ടി വരും. സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലുള്ളത് എന്തും സർക്കാരിന് പൊളിച്ചു മാറ്റാം. കേറിക്കിടക്കാനുള്ള കൂര പൊളിച്ചിട്ട് ഒരു വ്യവസായവും വേണ്ട. നഷ്ടപരിഹാരം കടലാസിലാ, അത് തന്നിട്ട് മതി ഞങ്ങളുടെ വീടിന്റെ ഒരു കല്ലടക്കാൻ. അതൊന്നും ഞങ്ങൾക്കറിയില്ല. വ്യവസായ വകുപ്പിന് വേണ്ടി അക്വയർ ചെയ്ത ഭൂമിയാണിത്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സർക്കാരിൽ അറിയിക്കണം. ഞങ്ങളെ കല്ല് ചുമന്നും കഷ്ടപ്പെട്ടും രക്തം വെള്ളമാക്കി ഉണ്ടാക്കിയ മുതലായത്, അതിൽ തൊടുന്നതിന് മുമ്പേ ഞങ്ങളൊക്കെ കൊല്ലേണ്ടി വരും. കളക്ടറെ, മര്യാദയ്ക്ക് പോലീസിനെയും പട്ടാളത്തിനെയും വിളിച്ചോണ്ട് പൊക്കോണം. നോ, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ഉത്തരവ് നടപ്പാക്കിയേ പറ്റൂ. നിങ്ങൾ കേക്കണം കളക്ടറെ, ഇതേ ഞങ്ങളുടെ കൃഷ്ണാറ്റിന്റെ കാലത്ത് തുടങ്ങിയ പ്രശ്നം. നിങ്ങള് വ്യവസായത്തിനൊന്നും എതിരല്ലെന്ന് ഒഴിഞ്ഞു പോവാനും തയ്യാറാ. പക്കെങ്കില് നമ്മൾ ആവശ്യപ്പെട്ട ഭൂമി അത് കബൂലാക്കി ആ കടലാസ് നമ്മുടെ കയ്യിൽ വെച്ച് തരണം. ഇല്ലെങ്കില് ആദ്യം നമ്മുടെ മയ്യത്തെടുക്കേണ്ടി വരും. ഹലോ വിശോട്ട, പറയൂ. ഓഹോ, അയ്യോ വേണ്ട, പെട്ടെന്ന് കയറിയും അറ്റാക്ക് ചെയ്ത് കളയരുത്. മയത്തിലൊന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്ക്, എന്നിട്ടും അനുസരിച്ചില്ലെങ്കിൽ ഈ ലോ ഹാൻഡ് ഓർഡർ നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. ചടങ്ങിനൊന്നോ രണ്ടു പിടി ആകാശത്തേക്ക്, പിന്നത്തെ വെടി അവിടുത്തെ പാവപ്പെട്ടവന്റെ നെഞ്ചത്തേക്കല്ലേ. മിസ്റ്റർ വിശ്വനാഥൻ. അതെ വിശ്വനാഥൻ, മര്യാദയ്ക്ക് കളക്ടർ വിളിച്ച് അവിടുന്ന് പിന്തിരിയാൻ പറയണം. ഇത് ഗവൺമെന്റ് തീരുമാനമാണ്, നടന്നിരിക്കും. തിരുത്തണം ആ തീരുമാനം. 5 സെന്റ് ഭൂമി നഷ്ടപ്പെട്ടവന് 1 സെന്റ് ഭൂമി പോലും വാങ്ങാൻ തയ്യാത്ത നക്കാപ്പിച്ച കൊടുത്ത് അവരൊഴിപ്പിച്ച് ഇവിടെയും നന്ദിഗ്രാം ആവർത്തിക്കാനുണ്ട് ഭാവമെങ്കിൽ തടയും. എന്ത് വില കൊടുത്താ തീരുമാനം? എങ്കിൽ രാജുവെച്ച് ഇറങ്ങി പോണം മിനിസ്റ്റർ. എന്നിട്ട് അവരുടെ മുന്നിൽ നിന്ന് കൊടിപിടിക്കേ. രാഷ്ട്രീയ കുലംകുത്തികൾക്ക് പറഞ്ഞിട്ടുള്ളത് തെരുവാ, താൻ അവിടെ പോയി ചരച്ചാ മതി. റവന്യൂ വകുപ്പ് എനിക്കാണെങ്കിൽ, ആ കസേരയിൽ ഞാൻ ഉണ്ടെങ്കിൽ ഒഴിപ്പിക്കാൻ നോട്ടീസ് കൊടുത്ത ഒറ്റ കുടില് പോലും നാളെ തട്ടേക്കാട്ട് കോളനിയിൽ ഉണ്ടാവില്ല. കളക്ടർ മീരാദേവിയെ കണക്ട് ചെയ്യൂ. അത്രയ്ക്ക് ആവേശം അങ്ങോട്ട് കാണിക്കില്ല സാറേ, കാരണം നാളെ സാറ് തന്നെയായിരിക്കും റവന്യൂ മന്ത്രിയുടെ സീറ്റിൽ എന്ന് ഉറപ്പിച്ച് അങ്ങോട്ട് പറയാൻ കഴിയില്ലല്ലോ സാറേ. സാറ് പറഞ്ഞ പോലെ രാഷ്ട്രീയ കുലകുത്തികൾക്ക് പറഞ്ഞിട്ടുള്ള തെരുവ് തന്നെയാ. ചിലപ്പോ അവിടെ പോയിട്ട് ചിരക്കേണ്ടി വന്നല്ലോ. എന്താ സംശയം? ഉണ്ടാ സാറിന്റെ ഒരു പുന്നാര അനുജനല്ലേ, സമൂഹത്തെ സേവിക്കാൻ കഷ്ടപ്പെടുന്നതിനിടയിൽ പിടിച്ച് സർക്കാരിന്റെ അതിഥിയായി ജയിലിൽ കഴിയുന്നവൻ. അവനെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ അവന്റെ വായിൽ നിന്ന് വീണ് കിട്ടിയ ചില പളങ്കുമണികൾ ഞങ്ങളൊരു പെട്ടിയിലാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പലതിലും സാറിന്റെ മനോഹരങ്ങളായ ചിത്രങ്ങളും ഉണ്ട്. കമ്മീഷണർ ഇക്ബാലിനും എനിക്ക് അറിയാവുന്ന ചില രഹസ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴത്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നാളെ അത് വാർത്തയായിട്ട് വരണോ അതോ തട്ടേക്കാട് കോളിലെ പ്രശ്നം വാർത്തയായിട്ട് വരണോ, സാറ് തീരുമാനിക്കുക. അതെ, ഒരു ബ്ലാക്ക് മെയിലിംഗ് ഇല്ലാതെ എങ്ങനെയാ സാറേ ഇത്തരം കാര്യങ്ങൾ ഒരു സ്മൂത്ത് ആയിട്ട് നടക്ക? അതുകൊണ്ട് യുക്തമായിട്ടൊരു തീരുമാനം സാർ എടുക്ക. തീരുമാനം ഒരുപാട് വൈകിയാൽ ഒരു റിയാലിറ്റി ഷോ കേരളത്തിലെ ജനങ്ങൾ മൊത്തം കാണും. പറയട്ടെ. CM-ന് ഒന്ന് കണക്ട് ചെയ്യും.